ഒരു ഇടവേളയ്ക്ക് ശേഷം തുടരെ തുടരെ സിനിമകൾ ചെയ്ത് തിരികെ വന്നിരിക്കുകയാണ് ഷാജി കൈലാസ്. കടുവ, കാപ്പ, എലോൺ എന്നീ സിനിമകളാണ് ഷാജി കൈലാസിൻ്റെതായി തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ. കടുവ വലിയൊരു വിജയമായി മാറിയിരുന്നു. എന്നാൽ കടുവ മുതൽ എലോൺ വരെയുള്ള സിനിമകൾ കടുത്ത വിമർശനങ്ങളും ഏറ്റുവാങ്ങിയിരുന്നു. ഇപ്പോഴത്തെ മോഹൻലാൽ നായകനായ എലോണിനും കാപ്പയിലെ അന്ന ബെന്നിൻ്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ച രീതിക്കുമെതിരെയുള്ള വിമർശനങ്ങളോട് പ്രതികരിക്കുകയാണ് ഷാജി കൈലാസ്. ബിഹൈൻഡ് വുഡ്സ് ഐസിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. കോവിഡ് എന്ന വലിയ പ്രതിസന്ധി നേരിട്ടിരുന്ന കാലത്താണ് എലോൺ സിനിമയെടുക്കുന്നത്. എല്ലാ മേഖലയിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു. സിനിമയിൽ എല്ലാവരും പ്രതിസന്ധി കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹം ഒരുക്കി തന്നൊരു വഴിയായിരുന്നു. അടച്ചിട്ട സ്ഥലത്ത് കുറച്ച് പേർ മാത്രമുള്ള ക്രൂവിനെ വെച്ചൊരു സിനിമ, പുറത്തു നിന്നും ഒരാളെ പോലും അകത്ത് കയറ്റിയിരുന്നില്ല എന്നും RT-PCR എടുത്തിരുന്നു. അദ്ദേഹം ഒഴികെ എല്ലാവരും മാസ്ക് വെച്ചിരുന്നു. ആ സമയത്ത് ഒറ്റയ്ക്ക് ഒരു ഇൻഡസ്ട്രിയിലെ ഒത്തിരി പേർ ഒരു നന്മ എന്ന് കരുതി എടുത്തതാണ്. പിന്നെ OTT-ക്കായി എടുത്ത സിനിമ കൂടിയായിരുന്നു. ആൻ്റണിയുടെ നിർബന്ധമായിരുന്നു തിയേറ്ററിൽ കാണിക്കണമെന്നത്. ഇതുപോലൊരു കാര്യം ലാൽ സാർ മുമ്പും ചെയ്തിട്ടില്ല, ഇനി ചെയ്യാനും സാധ്യതയില്ല, അതിനാൽ തിയേറ്ററിൽ കാണിക്കണം എന്നാണ് ആൻ്റണി പറഞ്ഞത്. റിസ്ക് ആണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ചേട്ടാ, അത് കുഴപ്പമില്ല, പരീക്ഷണ ചിത്രമല്ലേ, വിമർശിക്കപ്പെടുകയോ നന്നാവുകയോ ചെയ്യാം, പക്ഷേ ശ്രമത്തിനുള്ള അംഗീകാരം കിട്ടിയാൽ മതിയെന്ന് ആൻ്റണി പറഞ്ഞു. ചിത്രത്തിൽ ഫോണിലൂടെ വരുന്ന കഥാപാത്രങ്ങൾക്ക് അറിയുന്ന താരങ്ങൾ തന്നെ ശബ്ദം കൊടുക്കണമെന്നതും ആൻ്റണിയുടെ ആശയമായിരുന്നു. ഞാനത് വേണോ എന്ന് ചോദിച്ചിരുന്നതാണ്. പരിചിതരായവരുടെ ശബ്ദം ആകുമ്പോൾ അവർ അപ്പുറത്തുള്ളതായി ഫീൽ ചെയ്യുമെന്നും ആൻ്റണി പറഞ്ഞു. അങ്ങനെയാണ് മഞ്ജുവിനോടും രാജുവിനെയും ആനിയോടുമൊക്കെ ഡബ് ചെയ്ത് തരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത്. അവരൊക്കെ സന്തോഷത്തോടെ വന്ന് ചെയ്യുകയും ചെയ്തു. ഡോക്ടറുടെ വോയിസ് ആനിയായിരുന്നു. ഞാൻ വിളിച്ചുകൊണ്ട് വന്ന് ചെയ്യിപ്പിച്ചതാണ്. പിന്നാലെയാണ് വിമർശനങ്ങളെക്കുറിച്ചും റിലീസിന് പിന്നാലെയുള്ള റിവ്യൂസിനെ കുറിച്ചുമൊക്കെ ഷാജി കൈലാസ് സംസാരിക്കുന്നത്. അന്ന് ചില വാരികകളായിരുന്നു എഴുതിയിരുന്നത്. എന്നാൽ ഇന്നത് ദിവസക്കൂലിക്ക് ചിലർ ചെയ്യുകയാണ്. നമ്മൾക്ക് ഒന്നും പറയാനാകില്ല. എന്തെങ്കിലും പറഞ്ഞാൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹനീകരിക്കുന്നതാകും. അവർ പറഞ്ഞോട്ടെ, അവരുടെ അഭിപ്രായമല്ലേ, അവർക്ക് അവരുടെ അഭിപ്രായം പറയാം. പക്ഷേ ബാധിക്കുന്നത് അതിൻ്റെ പിന്നിൽ നിൽക്കുന്നവരുടെ കുടുംബാംഗങ്ങളെ കൂടിയാണ്. പോസ്റ്റർ ഒട്ടിക്കുന്നയാൾ വരെയുള്ളവരുടെ കുടുംബങ്ങളുണ്ട്, അവരെ കൂടിയാണ് ബാധിക്കുന്നത്. സിനിമയെ എളുപ്പത്തിൽ വിമർശിക്കുക എളുപ്പമാണ്. വിമർശിക്കുന്നത് കണ്ടാൽ അറിയാം ചിലരെ ഫോക്കസ് ചെയ്തതാണ് വിമർശിക്കുന്നതെന്ന്. നമുക്കത് അറിയാൻ പറ്റും. എന്നെയാണെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ അവർക്ക് കൈ കൊടുത്തിട്ട് മോനെ നീ നാളെയും ഇങ്ങനെ പറയണേ എന്ന് പറയും. എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ വലിയ വലിയ ആർട്ടിസ്റ്റുകളെ ഡീഗ്രേഡ് ചെയ്യുന്നത് കാണുമ്പോൾ വിഷമം തോന്നിയിട്ടുണ്ട്. ഈ അടുത്തായി മോഹൻലാലിനെ ടാർഗറ്റ് ചെയ്യുന്നതായി തോന്നുന്നുണ്ട്. അദ്ദേഹം എന്ത് ചെയ്തിട്ടാണ് ഇത്രയും പ്രശ്നം ഉണ്ടാകുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ പതറിപ്പോവുകയാണ്. പ്രത്യേക മാനസികാവസ്ഥയിലുള്ളവരാണ് ഇത് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അവരുടെ തൊഴിലാണിതെന്ന് തോന്നുന്നു. അവർ സന്തോഷിക്കുന്നു, ബാക്കിയുള്ളവർ വിഷമിക്കുന്നു. ഗുണ്ടബിനു ട്രോളുകൾ കണ്ട് ചിരിയാണ് വന്നത്. ഇവരൊന്നും സിനിമയെ അതിൻ്റെ രീതിയിൽ എടുത്തിട്ടില്ല. ഇവരുടെ മനസ്സിൽ ഗുണ്ട എന്നാൽ തെലുങ്ക് പടത്തിൽ കാണുന്നത് പോലെയുള്ളവരാണ്. പക്ഷേ നമ്മൾ പോലീസ് സ്റ്റേഷനിലോ മറ്റോ പോയാൽ കാണുന്ന ഗുണ്ടകൾ നരന്തുകളായിരിക്കും, 18 വയസ്സുള്ള കുഞ്ഞുങ്ങളായിരിക്കും. ഇവർ കയറി വെട്ടുമെന്നോ കൊല്ലുമെന്നോ നമ്മൾ ചിന്തിക്കുകയില്ല. അങ്ങനെയുള്ള ഗുണ്ടകളെ അവർക്ക് കണ്ട് പരിചയമില്ല. ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ്. അറസ്റ്റിലായ പെൺകുട്ടികളെ കണ്ടിട്ടില്ലേ? ഇവരാണോ ഇങ്ങനെ ചെയ്തതെന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്നത് പോലെയാണ് കുട്ടികളാണ്. ബിനുവിൻ്റെ തലച്ചോറാണ് വർക്ക് ചെയ്യുന്നത്. അല്ലാതെ അവൻ ഇറങ്ങി വെട്ടുകയും കൊല്ലുകയും ഒന്നുമല്ലല്ലോ ചെയ്യുന്നത്. ഗുണ്ടബിനു എന്നൊരു സംഭവം തന്നെ നമ്മൾ അതിൽ ഉണ്ടാക്കിയിട്ടില്ല. ഇതൊക്കെ ശ്രദ്ധിച്ചു വേണം വിമർശിക്കാൻ. എൻ്റർടൈൻമെൻറ്റ് ഡെസ്ക്, ക്ലിപ്പ് മലയാളം.